ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഹോം ഫർണിഷിങ്സിൻ്റെ ഹോളാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പുതിയ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങൾ വാങ്ങുന്നതെന്നുള്ളത്. ബട്ട് നമ്മൾ അവിടെ പണിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒരു ഒന്നൊന്നര വർഷമൊക്കെ ചിലപ്പോൾ എടുത്തുനിന്നിരിക്കും. കാരണം വീടുപണിയാണ്, നമുക്ക് എത്ര പെട്ടെന്നൊന്നും നടക്കത്തില്ല. ഒരുപാട് പണിയുണ്ട്, വാർക്കാനും അതുപോലെ തേക്കാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ പൈസ അനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ അത് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും നാൾ നമ്മളിവിടെ താമസിക്കുമ്പം ഈ വീട് കുറച്ച് വൃത്തിയാക്കിയൊക്കെ ഇടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇപ്പം എനിക്കാണെങ്കിൽ എപ്പോഴും വീടൊക്കെ നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ടിരിക്കണം, എങ്കിലും എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തും അതുപോലെ തന്നെ ഫർണിഷിങ് ചെയ്തും ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം നമ്മൾ വാങ്ങുന്ന സാധനമാണെങ്കിലും നമുക്ക് ആ വീട്ടിലേക്ക് കൊണ്ടുപോകും ചെയ്യാമല്ലോ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് റൂംസൊക്കെ കൂടുതലായതുകൊണ്ട് കുറച്ച് കർട്ടൻസും ബെഡ്ഷീറ്റ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഹോം ഫർണിഷിങ്സ് അപ് ടു 80% വരെ ഓഫ് ഉണ്ട്. അത് മാത്രമല്ല ബെസ്റ്റ് സെല്ലിംഗ് ഫർണിഷേഴ്സ് ലോവസ്റ്റ് പ്രൈസിലാണ് അവൈലബിൾ ആവുന്നത്. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ പ്രൊഡക്ട്സിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സ് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളർ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഫ്ലോറൽ ഡിസൈനുള്ള ഈ ഒരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ പോളി കോട്ടൺ ആണ്. ഇതിൻ്റെ കൂടി രണ്ട് ചെറിയ കുഷ്യനും അതുപോലെ തന്നെ തലയിണക്കവീനും വരുന്നുണ്ട്. തലയിണക്കവീൻ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്, തലയിണക്കവർ ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈനും ഈ ഒരു കളറും കണ്ടപ്പോൾ എനിക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പം അതുകൊണ്ട് വാങ്ങിയതാണ്. ഈ ഒരു കളറിൽ ബെഡ്ഷീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ബ്ലൂ അതൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പം ഈ ഒരു കളർ കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഇത് തന്നെ വാങ്ങി. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള കുഷ്യനും ഒക്കെ ഈ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. അതാ ഈ രണ്ട് കളറാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഈ ഒരു സിബ് മോഡലാണ്. അതാ കണ്ടില്ലേ, ഈ ഒരു സിബ് മോഡലാണ്. രണ്ടും ഈ ഒരു മുഴുപ്പിലാണ് കേട്ടോ വരുന്നത്. ഒരുപാട് വലുതല്ല, ബട്ട് തീരെ പൊടിയുമല്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു സൈഡിലേക്ക് പറയാതിരിക്കും ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ വെക്കില്ല, ആ ഒരു ടൈപ്പാണ്. അതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തലയണ കവറും കൂടി വരുന്നുണ്ട്. അതും ഈ ഒരു സെയിം ടൈപ്പാണ്. ഇതിൽ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റിച്ചിങ് പോലെ വന്നിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സ്റ്റിച്ചിങ് ആണ്, നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ തലയണ കവറും അതുപോലെ തന്നെയാണ്. അതാ ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഈ ഒരു എന്താ പറയുക, എന്തോ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചിങ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് ഇതേപോലെ സിബാണ് കേട്ടോ വരുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ പഞ്ഞി ഫില്ല് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തലയണ ഇട്ട് വെച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. പഞ്ഞി ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ നേരത്തെ ഇതെടുത്തിട്ട് പഞ്ഞി പുറത്തേക്ക് എടുത്താൽ മതി. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വലിയ തലയണ കവറാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് തലയണ ഇട്ടാലും മതി. നല്ല വലുതാണ് കേട്ടോ. ഫാമിലി കോട്ട് ബെഡിൽ ഇടാൻ പറ്റിയ രീതിയിലുള്ള ബെഡ്ഷീറ്റും അതുപോലെ തന്നെ തലയണ കവറാണ്. പിന്നെ കുഷ്യൻ മാത്രമേ ഉള്ളൂ ചെറുത്. എന്തായാലും ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് 649 രൂപയാണ്, 659 രൂപയാണ്. അപ്പം ആ ഒരു റേറ്റിന് ഇതെനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. മൂന്ന് പ്രൊഡക്റ്റും കൂടി കൂട്ടിയുള്ള റേറ്റ് അല്ലേ. അതുമല്ല നല്ല സ്റ്റിച്ചിങ്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു കിച്ചൺ ടവറാണ് കേട്ടോ. ഇത് മൊത്തം 8 പീസ് ഉണ്ട്. 8 പീസിന് 266 രൂപയുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഭയങ്കര വൃത്തിയായിട്ട് തോന്നി. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അത്യാവശ്യം ദാ ഇത്രയും നീര് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ഡിസൈനും വരുന്നുണ്ട്. ഞാൻ ചീത്ത വശമാണ് തോന്നുന്നു കാണിക്കുന്നത്. ഈ ഒരു ഡിസൈനാണ് വരുന്നത്. 8 എണ്ണത്തിന് കളർ ചേഞ്ച് ആണ്. 4 കളറ് 2 എണ്ണം വെച്ചിട്ട് ടോട്ടലി 8 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ പിന്നെ നമുക്ക് അങ്ങനെ തുടയ്ക്കാനായിട്ട് സ്ലാബും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഡൈനിങ് ടേബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകുമ്പോൾ സ്ലാബൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും നല്ല നീറ്റായിട്ടിടണം. അപ്പോൾ സ്ലാബ് തുടയ്ക്കാനും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടയ്ക്കാനും വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഭയങ്കര സാറ്റിസ്ഫൈഡ് പ്രൊഡക്റ്റാണ്. 8 എണ്ണം ഇത്രയും വിലക്കുറവിൽ കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ഫ്രിഡ്ജ് കവറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്രിഡ്ജ് കവറാണ്. ഈ ഒരു ടെഡിബിയറിൻ്റെ ഡിസൈനാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്ക് ഇങ്ങനത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ടെഡിബിയർ, പാവ അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ഒരു ഡിസൈനാണ് ഞാൻ എടുത്തത്. പിന്നെ ഇത് ബ്രൗൺ കളറായതുകൊണ്ട് തന്നെ
വലിയ കുഴപ്പമില്ല, ഇങ്ങനെ ചെളി പിടിക്കാൻ അറിയത്തുമില്ല. കാരണം ഇങ്ങനെ കുറേ നാൾ കിടക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒന്ന് കളർ മങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ബ്രൗൺ കളർ ആയതുകൊണ്ട് ടോട്ടലി നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ദാ ഈ ഒരു ഷീറ്റും വരുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ സാധനം വെക്കത്തില്ലേ, അവിടെയായിട്ട് വെക്കാനായിട്ട് ദാ ഈ ഒരു ഷീറ്റും വരുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്, ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതും പിന്നെ ആ ഒരു ടെഡിയുടെ ഇതും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷീറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വീട്ടിൽ നമ്മളൊരു ഫ്രിഡ്ജ് കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷീറ്റ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ അതിൻ്റെ കവറിൽ കുറച്ച് നമ്മുടെ ആ ഒരു ഷീറ്റിൽ നിന്ന് കുറച്ച് ഈ കറുത്ത കറുത്ത പൊടി വീഴുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ചിമ്മിനി ഇല്ലാതിരുന്നത് കൊണ്ട് വീടിനുള്ളിൽ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഒരു പുകയുണ്ടാവുമല്ലോ, അപ്പോൾ അത് വീണ് വീണ് അതിൻ്റെ കളർ കുറച്ച് മങ്ങി ഒരു ബ്ലൂ കളറിൽ കുറച്ച് ചെളി പിടിച്ച പോലെ ആയി. അപ്പോൾ എന്തായാലും ഞാനതുകൊണ്ട് ഇപ്രാവശ്യം ബ്രൗൺ കളർ തന്നെ വാങ്ങി. ഇതാകുമ്പം ഇങ്ങനെ അധികം ചീത്തയായാലും അറിയത്തുമില്ല. പിന്നെ നമുക്ക് വാഷബിൾ ആണ് കേട്ടോ, നല്ല ക്ലോത്താണ്. ദാ ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബാഗ്സും വരുന്നുണ്ട്. മറ്റേതുപോലെ തന്നെയാണ് കേട്ടോ, സെയിം ആ ഒരു ടൈപ്പ് തന്നെയാണ്. ഇതുപോലെ ഈ ഒരു സൈഡിൽ മൂന്ന് ബാഗ്, ഈ ഒരു സൈഡിൽ മൂന്ന് ബാഗ്സും വരുന്നുണ്ട്. പിന്നെ ഈ ഡിസൈനും നല്ല ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഓക്കെ പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് ഇതിന്ന് കണ്ടെടുക്കാനേ തോന്നില്ല, എന്ത് ഭംഗിയാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ടോട്ടലി ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഇച്ചിരി കട്ടി കുറവ് ഫീൽ ചെയ്തു. ആദ്യം വാങ്ങിയത് വെച്ചിട്ട് ഇതിച്ചിരി കട്ടി കുറവാണ്. ആദ്യം വാങ്ങിയത് കുറച്ചുകൂടി കട്ടി ഉണ്ടായിരുന്നു, ബട്ട് ക്വാളിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നില്ല. മീൻസ് അങ്ങനെ എന്താ പറയുക, ഇതങ്ങനെ പെട്ടെന്ന് കേടുവരുന്ന സാധനമല്ലോ, നമുക്കിങ്ങനെ തുടച്ചെടുത്താൽ മതിയല്ലോ, വെള്ളമൊന്നും നിൽക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ്, ചെറിയൊരു കട്ടി കുറവിൻ്റെ ഒരു ഇഷ്യൂവേ ഉള്ളൂ. ബട്ട് ഡിസൈനൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രൗൺ കളർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റും ഉണ്ട്. പെട്ടെന്ന് ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ ചായയോ അങ്ങനെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഒരുപാട് വൃത്തികേടായിട്ടിരിക്കത്തില്ല. ആഴ്ചയിലൊന്നൊക്കെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 214 രൂപയാണ്. 214 രൂപയ്ക്ക് ഒരു ഓക്കെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു ഡിസൈൻസും എല്ലാം എനിക്ക് നല്ല ഇഷ്ടമായി. കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കാൻ പറ്റിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ബെഡ്ഷീറ്റൊക്കെ അവരുടെ റൂമിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ചിലർ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് റൂം ഈ ഒരു കിഡ്സ് തീമിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു തീമിലൊക്കെ ചെയ്യാനായിട്ടും ഇടാനായിട്ടും നല്ലതാണ്. ഇതിൻ്റെ പാൻഡ ഡിസൈൻസ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്തായാലും ഈ ഒരു ഫിഷ് ടൈപ്പ് വരുന്നതാണ് എടുത്തത്. ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല വലിയ ബെഡ്ഷീറ്റാണ്, ഡബിൾ കോട്ടിൻ്റെ ആണ്. ഡബിൾ അല്ല, ഫാമിലി പാക്ക് തന്നെ വരും. ഒരു ഫാമിലി കോട്ട് ബെഡിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഇത് ഞങ്ങളിത് കട്ടിൽ വാങ്ങാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ വാങ്ങി വെച്ചതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് വാങ്ങിയാൽ നമ്മൾക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് കൊടുക്കാനും അതുപോലെ തന്നെ മാറി മാറി യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ടോട്ടലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇത് മൈക്രോ ഫൈബർ ആണ് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ ദാ ഈ രണ്ട് തലയണ കവർ കൂടി വരുന്നുണ്ട്, അതും സെയിം ഡിസൈൻ ആണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തായിട്ട് ദാ ഇതേപോലെ ഈ ഒരു തള വരുന്നുണ്ട്. ഇതിലങ്ങനെ സിബൊന്നുമില്ല, ഉള്ളിലേക്ക് തലയണ ഇട്ട് വെച്ചാൽ മതി. ഇത് അത്യാവശ്യം ഒരു തലേൻ്റെ ഇടാനുള്ള മുഴുപ്പേ ഉള്ളൂ, മറ്റേതിനാണ് കുറച്ചും കൂടി ഒരു മുഴുപ്പ് കൂടുതൽ തോന്നിയത്. അപ്പോൾ ടോട്ടലി ഓക്കെ പ്രൊഡക്റ്റാണ്, ഒറ്റ സ്റ്റിച്ചേ വരുന്നുള്ളൂ. വേണ്ടവർക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം, അങ്ങനെ സ്റ്റിച്ചിങ് ഇളകി പോകും തോന്നുന്നില്ല. ബട്ട് ഒറ്റ സ്റ്റിച്ചാണ് ഇട്ടേക്കുന്നത്, കുറച്ച് അകത്തിയകത്തി തന്നെയാണ് സ്റ്റിച്ച് ഇട്ടേക്കുന്നത്. അപ്പം വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റും ഈ ഒരു തലയണ കവറും കൂടി കൂട്ടിയിട്ട് ടോട്ടലി 349 രൂപയാണ്. ആ ഒരു റേറ്റിന് ഓക്കെ പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്ക് വൃത്തിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു റബ്ബറിൻ്റെ ചവിട്ടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ചവിട്ടിയാണ്. ദാ ഈ ഒരു രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത്. ഇതെന്തിനാണ് വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ മുറ്റത്ത്. പിന്നെ ഈ ഒരു വീട് പണിത സമയത്തൊക്കെ ആണെങ്കിലും സിമെൻറ്റിൻ്റെ പൊടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിലോ ബാക്കിലോ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടി നമ്മുടെ വീട്ടിലേക്ക് കയറും. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ അത്യാവശ്യം പൊടി ഇങ്ങനെ തങ്ങി നിൽക്കുകയും ചെയ്യും. നമ്മൾ അടിച്ച് വാരുന്ന സമയത്ത് പൊടി ഇങ്ങനെ കുടഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ആണ് എടുത്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബലമായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. പുറകിൽ ഈ ഒരു രീതിയിൽ പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഈ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ തെങ്ങിയൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ്, മീൻസ് നമ്മളിവിടെ ഇങ്ങനെ ടൈൽസിലൊക്കെ ഇടുമ്പോൾ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള
ഒരു ഈ ഒരു പാറ്റേൺ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പൊടിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് വേനലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് പൊടി വീടിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ ആ ഒരു രീതിയിൽ ഭയങ്കര നല്ല പ്രൊഡക്റ്റാണ്, വാങ്ങുകയാണെങ്കിൽ നല്ലതാണ്, നല്ല കൊഴുപ്പുണ്ട് കേട്ടോ. ഇത്രയും പേര് വരുന്നുണ്ട്, അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വലിയ വാതിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഇടാമെന്ന് വിചാരിച്ചു, അപ്പോൾ ഫ്രണ്ട് വശമാകുമ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടന്നുള്ളൂല്ലോ. അപ്പം ഇതിൻ്റെ റേറ്റ് 282 രൂപയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു പോളിപ്രൊപ്പലിൻ്റെ ഡോർമാറ്റ് ആണ് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, ഇതാ ഈ ഒരു പുല്ല് ഡിസൈനാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്, അത്യാവശ്യം നല്ല കട്ടിയുമുണ്ട്, അങ്ങനെ പെട്ടെന്ന് പോരത്തൊന്നുമില്ല, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇതിന് 459 രൂപയാണ് കേട്ടോ ആയത്. 459 രൂപയ്ക്ക് നല്ല വൃത്തിയാണ്, കാരണം 150 cm നീളവും 60 cm വീതിയും കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഇപ്പോൾ ഒരു തിണ്ണയൊക്കെ ആണെങ്കിലും കവർ ചെയ്ത് കിട്ടും. ഇത്തിരി വീതിയുള്ള തിന്നയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഇടേണ്ടി വരും. നമുക്ക് ഈ ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് അടിയിലായിട്ട് ഇതിട്ടിട്ട് അതിന് മുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. ഞാൻ അങ്ങനെ കുറേ പേരുടെ വീട്ടിൽ ഇങ്ങനെ ഈ ഒരു തിന്നയിൽ ഇട്ടിട്ട് അതിന് മേളിൽ പ്ലാന്റ്സ് വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ എങ്ങനെ കൂടി പോവുമോ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ അത്യാവശ്യം തങ്ങി ഇരുന്നോളും. പിന്നെ ഇത് നമ്മളൊന്ന് ഉണക്കിയെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെറസിലൊക്കെ വെക്കത്തില്ലേ, ചെടിയൊക്കെ വെക്കത്തില്ലേ, എന്താ പറയുക, ടെറസ് അല്ല രണ്ടാം നിലയിലൊക്കെ ഈ ഒരു പുറം ഭാഗത്ത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കത്തില്ലേ, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇടാനായിട്ടും അടിപൊളിയാണ്. ശരിക്കും നമ്മളൊരു പുല്ല് വാങ്ങിച്ചിങ്ങനെ വെച്ചേക്കുന്ന പോലെ തന്നെ തോന്നും. ആ ഒരു രീതി തന്നെയാണ് കേട്ടോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ്. എനിക്കിതോട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ടോട്ടലി ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റാണ്, ഇതെനിക്ക് തിണ്ണയിൽ ഇടാൻ വേണ്ടി തന്നെ വാങ്ങിയതാണ് കേട്ടോ. മീൻസ് തിണ്ണയിൽ ആ ഒരു ടൈലിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴെയായിട്ട് മറ്റേ ഡോർമാറ്റും ഇടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പൊടിയൊക്കെ കയറി ചവിട്ടുന്ന സ്ഥലമല്ലേ, അപ്പം അതിൽ അത്യാവശ്യം ചവിട്ടി കയറിയിട്ട് ഇത് ആ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടലി ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബാത്ത് ടവലാണ് കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ളൊരു ബാത്ത് ടവലാണ്. ഇത്രയും നീളമുണ്ട് കേട്ടോ, അത്യാവശ്യം വീതിയും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗിയുള്ളൊരു കളറാണ്, ഒരുപാട് ലൈറ്റും അല്ല എന്നാൽ ഒത്തിരി ഡാർക്കും ആയിട്ടുള്ള ആ ഒരു കളറാണ്. പിന്നെ എന്താ പറയുക, നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുടിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് കട്ടിയുള്ള തോർത്ത് യൂസ് ചെയ്യരുത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള തോർത്തൊക്കെ ആകുമ്പം നല്ലതല്ലേ, അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ്. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് ഫ്രിസി ഹെയർ ആണ്, അപ്പോൾ അതിന് നല്ലപോലെ തന്നെ കെയർ ചെയ്തില്ലെങ്കിൽ മൊത്തം ഡാമേജ് ആവും. അപ്പോൾ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ടും കൂടി വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ ദേഹത്താണെങ്കിലും ഈ ഒരു കട്ടിയുള്ള തോർത്തിട്ട് റബ് ചെയ്യരുത്, അപ്പം ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ വാങ്ങുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 289 രൂപയാണ്. അപ്പോൾ ആ ഒരു റേറ്റിന് ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, നല്ല മുഴുപ്പും കിട്ടുന്നുണ്ട്, ഈ ഒരു രീതിയിലുള്ള ടവലും അല്ലേ. അപ്പോൾ ടോട്ടലി ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബാത്ത് ടവൽ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ല, നമ്മൾ പുളിയൊക്കെ കഴിയുമ്പം ഈ ഒരു രീതിയിൽ പുറത്തേക്ക് ഇട്ടുകൊണ്ട് വരാനും പെട്ടെന്ന് ബാത്റൂമിന് ചിലർക്ക് ഡ്രസ്സൊന്നും മാറാനായിട്ട് അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല, അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ്, ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നായിട്ട് ഒരു ബട്ടൻസിൻ്റെ ഒരു സംഭവമുണ്ട്, തിരിഞ്ഞുപോയോ, അല്ല ഇത് തന്നെയാണ്, ഇവിടെ ആയിട്ട് ഒരു ബട്ടൻസിൻ്റെ സംഭവമുണ്ട്. ആ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കണം, ഈ ഒരു ബട്ടൻസിൻ്റെ സംഭവം ഇവിടെ ഇങ്ങനെ ഹുക്ക് ചെയ്ത് വെക്കണം. ഇതാ കഴിഞ്ഞു, ഭയങ്കര സിമ്പിളാണ്. ഈ ഒരു രീതിയിൽ എനിക്ക് ഇച്ചിരി ലൂസാണ്, ബട്ട് എന്നെക്കാളും കുറച്ചുകൂടി വണ്ണമുള്ള ആൾക്കൊക്കെ നല്ലതായിരിക്കും. ബട്ട് എന്നാലും നമുക്ക് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം റൂമിലേക്ക് വരാൻ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, എന്നാൽ അത്യാവശ്യം വെള്ളം അബ്സോർബും ചെയ്യും, നല്ല ക്യൂട്ടാണ് കേട്ടോ. എനിക്ക് ഈ ഒരു പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കളേഴ്സൊന്നും ഇഷ്ടമില്ലാതില്ല, ഡാർക്കായിട്ടുള്ള കളേഴ്സൊന്നും ഇഷ്ടമല്ല, ബട്ട് എനിക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇഷ്ടം. പിന്നെ റെഡ് കളറും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനത്തെ സാധനത്തിലൊന്നും എനിക്ക് റെഡ് ഇഷ്ടമല്ല കേട്ടോ. അതിനിങ്ങനെ ബ്ലൂ പിങ്ക് ഈ ഒരു കളേഴ്സ് തന്നെയാണ് ഇഷ്ടം. എനിക്ക് ഡ്രസ്സിലൊക്കെയാണ് റെഡ് കളർ അങ്ങനെ ഇഷ്ടം. അത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ടവലായിട്ടും യൂസ് ചെയ്യാം, പിന്നെ ഈ ഒരു രീതിയിൽ ബാത്ത് ടവലായിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം മുടിയൊക്കെ റബ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്താൽ മതി, കാരണം മുടിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നല്ലത്. അപ്പോൾ ടോട്ടലി അങ്ങനെ രണ്ട്
രണ്ട് രീതിയിലും ഉപയോഗിക്കാം, പിന്നെ ഇതേപോലെ ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുറച്ച് പ്രൊഡക്ട്സും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്ട്സിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റഡ് ഹവർ ഡീൽ ആൻഡ് ലോവസ്റ്റ് പ്രൈസസ് യു ഹാവ് നെവർ സീൻ ബിഫോർ. സോ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, ഗ്രാബ് ഇറ്റ് ബിഫോർ ഇറ്റ് ഗെറ്റ് ഓവർ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.